ഉണ്ണിശോയുടെ മാലാഹകുഞ്ഞുങ്ങളെ സുഖമാണോ സന്തോഷമല്ലേ നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുക്കാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്തുതി കൊടുത്തോ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലോരോരുത്തരിലും വന്ന് നിറയണമേ വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും ചിന്തയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ ഇരിക്കാം പേനയും പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടോ എന്നാൽ വേഗം എടുത്തോ നമുക്കൊരു ചെറിയ ഗെയിമാണ് മെമ്മറി ടെസ്റ്റ് അതായത് കുറച്ച് ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കും അപ്പോൾ ശ്രദ്ധിച്ച് കാണണം എന്തൊക്കെ ചിത്രങ്ങളാണെന്ന് അതിനുശേഷം നിങ്ങൾക്ക് അല്പസമയം തരും ആ സമയത്തിനുള്ളിൽ ചിത്രത്തിൽ എന്താ കണ്ടതെന്ന് നമ്മൾ ഓർത്ത് ഓർത്ത് എഴുതണം റെഡിയാണോ റെഡി പെനും പേപ്പറും എടുത്തോ ഇതാ വരുന്നു ചിത്രങ്ങൾ നമുക്ക് സെക്കൻഡ് സമയം തരും ആ സമയത്തിനുള്ളിൽ നിങ്ങൾ കണ്ടത് ചിത്രത്തിൽ എന്താണെന്നോ ആരാണെന്നോ നമുക്ക് എഴുതാം റെഡിയല്ലേ എഴുതിക്കൂടെ എത്രണം വരെ എഴുതാൻ പറ്റി ആ ഏഴെണ്ണം വരെ എഴുതിയോ കൊള്ളാം മെടുക്കരാട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വിജയിച്ചവർക്കും മത്സരത്തിൽ പങ്കെടുത്തവർക്കും വേണ്ടി ഒരു മാലപ്പടക്കം തന്നെ അങ്ങ് പൊട്ടിച്ചാലോ സന്തോഷമായോ ഓക്കെ നമുക്ക് ഇരിക്കാം ശ്രദ്ധിക്കാം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ക്ലാസ്സിൽ ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ ആ ആരെക്കുറിച്ചാണ് പഠിച്ചത് അബ്രാഹത്തെക്കുറിച്ച് പഠിച്ചു പിന്നെ ഇസഹാക്കിനെ ഇസഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും ഒക്കെ പഠിച്ചു അല്ലേ യാക്കോബിൻ്റെ മക്കളെക്കുറിച്ചും നമ്മൾ പഠിച്ചായിരുന്നു അങ്ങനെ അവർ ഈജിപ്ത് ദേശത്ത് വന്ന് താമസമാക്കി എന്നവരെ നമ്മൾ കണ്ടു അല്ലേ എങ്ങനെയാണ് അവർ ഈജിപ്തിൽ വരാൻ കാരണം ആരവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് ആ ജോസഫാണ് അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ജോസഫിൻ്റെ കാലത്ത് അവർ വളരെ സന്തോഷമായിട്ട് ഈജിപ്തിൽ താമസിച്ചു വന്നു പക്ഷേ പിന്നീട് ജോസഫിൻ്റെ മരണശേഷം പിന്നീട് അധികാരികളായി വന്നവർക്ക് ഇസ്രായേൽക്കാരെ കുറിച്ച് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ജോസഫിനെക്കുറിച്ചും അറിയില്ലായിരുന്നു ഈജിപ്തിലെ ഭരണാധികാരിയുടെ പേരെന്താ ആ ഫറവോ ഈജിപ്തിലെ ഭരണാധികാരി ഫറവോ അപ്പോൾ പിന്നീട് അധികാരിയായിട്ട് വന്നവർ ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവരെ അടിമകളാക്കാൻ തുടങ്ങി ഒരുപാട് പണിയെടുപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അവരെ ഉപദ്രവിക്കാനും തുടങ്ങി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടോ ഇസ്രായേൽക്കാരോട് ഈജിപ്തുകാര് ക്രൂരമായിട്ട് പെരുമാറുന്നത് അവരെ ഒരുപാട് പണിയെടുപ്പിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇനി അവർ ഇതിന് കാരണം എന്താണെന്ന് അറിയാവോ ഇസ്രായേൽക്കാര് എണ്ണത്തിൽ പെരുകി ഈജിപ്തുകാരേക്കാൾ കൂടുതലായി തീരും അവർ കൂടുതൽ ശക്തിയുള്ളവരായിത്തീരും എന്ന് ഇസ്രായേൽക്കാരെക്കുറിച്ച് ആര് ഭയപ്പെട്ടു ആ ഈജിപ്തുകാര് ഭയപ്പെട്ടു അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാരണമാകുന്നത് അവരിനി എണ്ണത്തിൽ കൂടാതിരിക്കാൻ ആ രാജാവ് തീരുമാനിച്ചത് എന്താണെന്നറിയോ ഇസ്രായേൽക്കാർക്കുണ്ടാകുന്ന ആൺകുട്ടികളെ എല്ലാം എന്തു ചെയ്യണം ആ കൊന്നു കളയണം ഇസ്രായേൽക്കാർക്കുണ്ടാകുന്ന ആൺകുട്ടികളെ കൊന്നു കളയണം അപ്പം എന്തു ചെയ്യും അവരിനി എണ്ണത്തിൽ വർധിക്കാതിരിക്കാൻ അങ്ങനെ ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അവരുടെ നിലവിളി ആര് കേട്ടു ആ ദൈവം കേട്ടു എന്നിട്ട് ദൈവം ഒരിക്കൽ ഒരു പദ്ധതി ആലോചിച്ചു മോശ എന്നൊരു ഇസ്രായേൽക്കാരൻ ഒരിക്കൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ ദൂരെയായിട്ട് ഒരു മുൾപടർപ്പ് ഇങ്ങനെ കത്തി അമരുന്നത് കണ്ടു ഒരു മുൾപ്പടർപ്പ് കത്തി അമരുക അപ്പം മോശ നോക്കി എന്താ അവിടെ സംഭവിക്കുന്നത് ആ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് പക്ഷെ അതൊട്ടും തീരുന്നില്ല ഇതെന്താ സംഭവം മോശയ്ക്ക് അത്ഭുതമായി എന്നാൽ ഇതെന്താണെന്നൊന്ന് കാണാമെന്ന് കരുതി മോശ അതിനടുത്തേക്ക് നടന്നു അപ്പോൾ ദൈവം പറഞ്ഞു മോശേ നീ അടുത്തു വരരുത് നീ അടുത്തു വരരുത് നീ നിൽക്കുന്ന ഈ സ്ഥലം പരിശുദ്ധമാണ് ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ ചെവിയിലെത്തിക്കഴിഞ്ഞു അവരെ അവിടെ നിന്നും രക്ഷിക്കാൻ ഞാൻ നിന്നെയാണ് നിയോഗിക്കുന്നത് അത് കേട്ട് മോശ പറഞ്ഞു ഏയ് എനിക്ക് പറ്റില്ല ദൈവമേ ഞാനാണെങ്കിൽ ഒരു വിക്കനാണ് ഞാൻ പറഞ്ഞാ ഈ ഇസ്രായേൽക്കാർ കേൾക്കുമോ പക്ഷേ ദൈവം മോശയെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല മോശയോട് പറഞ്ഞു ൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ദൈവം എന്താ പറഞ്ഞേ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം എന്തിനാ ദൈവം മോശയെ തിരഞ്ഞെടുത്തത് ആ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ അപ്പോൾ വിക്കനാണെന്ന് പറഞ്ഞ മോശയോട് ദൈവം പറഞ്ഞു നിനക്കൊരു സഹോദരൻ ഇല്ലേ അഹ്റോൻ നിൻ്റെ സഹോദരൻ അഹ്റോനെ നീ സഹായിയായിട്ട് എടുത്തു എന്നിട്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം അഹ്റോനോടും മോശിയോടും കൂടി ദൈവം പറഞ്ഞു നിങ്ങൾ ഭർവോയുടെ അടുത്ത് ചെല്ലണം ആ ഫറവോ ആരാ ഈജിപ്തിലെ അധികാരി ഈജിപ്തിലെ അധികാരിയായ ഭർവോയുടെ അടുത്ത് ചെല്ലണം എന്നിട്ട് എന്താ പറയണ്ടേന്ന് അറിയോ എന്താ പറയണ്ടേ ഇസ്രായേൽക്കാരെ വിട്ടുതരണമെന്ന് തരണമെന്ന് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മോശയും അഹ്റോനും കൂടി യാത്ര പുറപ്പെട്ടു എങ്ങോട്ടാ പോയേ ആ ഫറവോയുടെ അടുക്കിലേക്ക് രണ്ട് ഫറവോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇസ്രായേൽ മക്കളെ മുഴുവൻ വിട്ടയക്കണം ആ ഒരൊറ്റ വാക്കുകൊണ്ട് ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടു കാണുമോ ആ ഇല്ല ഫറവോ ഒട്ടും മനസ്സായില്ല അവരെ വിടാനായി അങ്ങനെ ഈജിപ്തിൻ്റെ മേൽ ദൈവം പത്ത് ബാധകൾ അയയ്ക്കുന്നുണ്ട് വെട്ടുക്കിളി അയച്ചു പേൻ പെരുകി പിന്നെ വെള്ളം മുഴുവൻ രക്തമായി മാറി തവളകൾ വന്നു അന്ധകാരമുണ്ടായി പിന്നെ ചൊറിയും ആയിട്ട് അവരുടെ ദേഹം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ബാധകൾ അയച്ചു കൊണ്ടിരുന്നു ഓരോ ബാധയും ഈജിപ്തുകാരെ ആക്രമിക്കുമ്പോൾ ഫർവോ പറയും ഞാൻ അവരെ വിട്ടയച്ചേക്കാം അപ്പോൾ മോശയും അഹ്റോനും പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും ഈ രോഗം ഇവരിൽ നിന്നും മാറ്റി കൊടുക്കണമേ എന്ന് രോഗം മാറിയെന്ന് കാണുമ്പോൾ വീണ്ടും ഫറവോയുടെ സ്വഭാവം മാറും അങ്ങനെ ഒമ്പത് ബാധകൾ അയച്ചു എന്നിട്ടും ഫറവോ മനസ്സ് മാറ്റിയില്ല അവസാനം ഒരു മഹാമാരി കൂടി ദൈവം അവരുടെ മേലയച്ചു അതെന്താണെന്ന് നിങ്ങൾക്കറിയോ ഈജിപ്തുകാരുടെ കടിഞ്ഞോൽ പുത്രന്മാരെ എല്ലാം കൊന്നുകളയുക അത് മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ കൊല്ലാൻ ദൈവം നിശ്ചയിച്ചു ആ രാത്രി സംഹാരദൂതൻ ഈജിപ്തിലെ കടിഞ്ഞൂലുകളെയെല്ലാം കൊന്നുകളഞ്ഞു പക്ഷേ ഈ ബാധകളൊന്നും ഇസ്രായേൽക്കാർ താമസിക്കുന്ന ദേശത്ത് ഏഷ്യതേയില്ല കാരണം ദൈവം അവരെ പ്രത്യേക വിധം സംരക്ഷിച്ചു പോന്നു ഈ അവസാനത്തെ മഹാമാരിയോടുകൂടി ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ തീരുമാനിച്ചു അങ്ങനെ മോശിയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം എന്തു ചെയ്തു ആ ഈജിപ്തിൽ നിന്നും യാത്രയായി അവർ വൃദ്ധരും യുവതി യുവാക്കന്മാരും കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നു അവർ മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ദൈവം കാണിച്ചു തരുന്ന തേനും പാലും ഒഴുകുന്ന കാനൻ നാട്ടിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു കഥ കേട്ടിരുന്നിട്ടും അടുത്തോ നമുക്കൊന്ന് എഴുന്നേറ്റ് തിന്നാലോ ഇസ്റ്റ് പറയും പോലെ ചെയ്യാവോ നാടുവാഴി പണ്ടൊരിക്കൽ പാതവക്കിൽ വന്നു നിന്നു നാട്ടുമാവിൻ കമ്പൊടിഞ്ഞ് നടുവടിഞ്ഞ് നടുവൊടിഞ്ഞ് ഇഷ്ടമായോ പഠിച്ചോ നമുക്കൊരു പ്രാവശ്യം അവിടെ ചെയ്താലോ നാടുവാഴി പണ്ടൊരിക്കൽ പാതവക്കിൽ വന്നു നിന്നു നാട്ടുമാവിൻ കമ്പൊടിഞ്ഞ് നടുവടിഞ്ഞ് നടുവടിഞ്ഞ് നിങ്ങളുടെ ആരെയും നടുവടിഞ്ഞില്ലല്ലോ ക്ഷീണം മാറിയോ എന്നാൽ നമുക്കിരിക്കാം അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ ഇസ്രായേൽക്കാരെ മോശ എങ്ങോട്ടാണ് നയിച്ചത് എങ്ങോട്ടാണ് നയിച്ചത് ആ കാനൻ ദേശത്തേക്കല്ലേ അപ്പോൾ പോകുന്ന വഴിയിൽ ഇവരെ ദൈവം ഇവർക്ക് മുൻപേ അഗ്നിസ്തംഭമായും സ്തംഭമായും മേഘത്തൂണായും ഇവരോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരുന്നു വിശന്നപ്പോൾ അവർ വീണ്ടും മോശയ്ക്കെതിരെ പിറുപുരത്തു ഞങ്ങൾ ആ ഈജിപ്തിൽ കിടന്നുകൊള്ളില്ലായിരുന്നു ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നെല്ലാം ചോദിച്ച് ഈ ജനം മോശയ്ക്കെതിരെ പിറുപുരക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തോട് മോശ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം ആകാശത്ത് നിന്ന് മന്ന വർഷിച്ചു കൊടുത്തു ഇനി അവർക്ക് ഈ യാത്ര മധ്യേ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതൊരിക്കൽ കൂടി നമുക്കൊന്ന് ഓർത്ത് നോക്കാം ഇന്ന് ആരെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചാണ് ആ മോശയെക്കുറിച്ച് അല്ലേ മോശയെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി മോശയ്ക്ക് സഹായിട്ട് ദൈവം ആരെയാണ് കൊടുത്തേ ആ മോശയുടെ സഹോദരൻ അഹ്റോനെ തന്നെ അപ്പോൾ ഈജിപ്തിലെ ഭരണാധികാരി ആരാ ആ ഫറവോ അപ്പോ പത്തു ബാധകളൊക്കെ അയച്ച് ഫറവോ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽക്കാരെ മോചിപ്പിച്ചു അവരുടെ യാത്രയാണ് നമ്മൾ ഇന്ന് കണ്ടതല്ലേ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു പേനയും പിന്നെ ഒരു പേപ്പറും കൊണ്ടുവരണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നന്മ നിറഞ്ഞ മേ സ്വസ്തി കർത്താവ് അങ്ങിയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ബൈ